പരിശുദ്ധ അമ്മ എലിസബത്തിനെ സന്ദർശിക്കുന്ന കഥ ബൈബിളിലെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട കഥകളിലൊന്നായി എളുപ്പത്തിൽ വിശേഷിപ്പിക്കാവുന്ന ഒന്നാണ്. ഒത്തിരിയേറെ വിശുദ്ധർ പരിശുദ്ധ അമ്മയോടുള്ള അഗാധമായ ഭക്തി പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഒരാളാണ് വിശുദ്ധ ഫ്രാൻസിസ് സാലസ്. വിശുദ്ധൻ ഈ കൂടിക്കാഴ്ചയെപ്പറ്റി പിന്നീട് പറഞ്ഞു വയ്ക്കുന്നത് എളിമയുടെയും ദാനധർമ്മത്തിൻ്റെയും ഒരു കൂടിക്കാഴ്ചയല്ലാതെ മറ്റെന്താണ് ഈ സന്ദർശനം. പരിശുദ്ധ അമ്മ താൻ ദൈവമാതാവാകാൻ പോകുന്നുവെന്ന് അറിഞ്ഞിട്ടും പരിശുദ്ധ അമ്മ കൂടുതൽ കൂടുതൽ എളിമപ്പെട്ടതേയുള്ളൂ. വഴിയായ വഴിയെല്ലാം താണ്ടി എലിസബത്തിനെ സേവിക്കാനായിട്ട് ഇറങ്ങി തിരിച്ച ഒരമ്മ. അതിയായ സന്തോഷമായിരുന്നു രണ്ടുപേർക്കും. തങ്ങളുടേതായിട്ടുള്ള ദൈവാനുഭവങ്ങൾ പങ്കുവച്ച് അവർ ആ സന്തോഷം ഇരട്ടിപ്പിക്കുകയായിരുന്നു. കാരണം വേറൊന്നുമല്ല, രണ്ടുപേരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിരുന്നു. പരിശുദ്ധ അമ്മ തൻ്റെ സ്തോത്രഗീതത്തിലൂടെ പറയുന്നുണ്ട്, എൻ്റെ ആത്മാവ് കർത്താവിൻ്റെ മഹത്വം പ്രഘോഷിക്കുന്നു, എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷകനായ ദൈവത്തിൽ സന്തോഷിക്കുന്നുവെന്ന്. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. അവ നമ്മെ ആനന്ദിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നു, പലപ്പോഴും അപ്രതീക്ഷിതമായി ചെയ്യുന്നു. നിങ്ങൾ അവനിൽ ആശ്രയിക്കണമെന്നും അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കണമെന്നും അവൻ ആഗ്രഹിക്കുന്നു. എന്തിനേറെ പറയണം, പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം ഒരു വിളിയാണ്, വിളിക്കപ്പുറം ഒരു വെല്ലുവിളിയും. ദൈവത്തെ അനുഗമിക്കുന്ന ഓരോരുത്തരും അറിഞ്ഞിരിക്കണം, അവൻ കൂടെയുണ്ടായിരുന്നത് വേറെ ആരുടെ കൂടെയുമല്ല, പാവപ്പെട്ടവരുടെ കൂടെയായിരുന്നു, അടിച്ചമർത്തപ്പെട്ടവരുടെ കൂടെയായിരുന്നു, എളിമപ്പെട്ടവരുടെ കൂടെയായിരുന്നു. You are listening to Heavenly Voice from Carisio.